വയനാട് എം പി സ്ഥാനം രാജിവെക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ. വയനാടുമായി തനിക്ക് വൈകാരിക ബന്ധമുണ്ടെന്നും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വധ്ര മത്സരിക്കുമെന്നും രാഹുൽ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. मैं वायनाड का एमपी था और वायनाड के सब लोगों ने, हर पार्टी के लोगों ने प्यार दिया. प्रियंका वायनाड से चुनाव लड़ेगी मगर मैं भी पीरियोडिकली वायनाड जाऊंगा और जो वायदे हमने वायनाड को किए थे उनको हम पूरा करेंगे. आज हम बैठ के सभी ने, पार्टी ने यह तय कर दिया कि राहुल गांधी जी अपना रायबरेली का सीट रखना चाहिए क्योंकि रायबरेली ये पहले से भी उनके उनके बहुत नज़दीक है. उस फैमिली के साथ बड़ा जुड़ाव है वहाँ से और पीढ़ियों से वहाँ पर वो लड़ते आए हैं. इसीलिए वहाँ के लोगों का भी कहना है और पार्टी के लोगों का भी कहना है कि पार्टी के लिए ये अच्छा होगा. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, റായ്ബറേലി രാഹുൽ നിലനിർത്തും, വയനാട് ഉപേക്ഷിക്കുകയാണ്, ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വധ്രയായിരിക്കും മത്സരിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലും വയനാടിലും രാഹുൽ വിജയിച്ചതോടുകൂടി ഏതു മണ്ഡലം രാഹുൽ ഉപേക്ഷിക്കുമെന്നുള്ള വലിയ ചോദ്യം നിലനിന്നിരുന്നു. നേരത്തെ തന്നെ വയനാട് രാഹുൽ രാജിവെക്കുകയും ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. കൂടാതെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും അത്തരത്തിലുള്ള തീരുമാനമായിരുന്നു കൈക്കൊണ്ടത്. കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലി വിടുകയാണെങ്കിൽ അത് വീണ്ടും ഒരു പരാജയത്തിലേക്ക്, അല്ലെങ്കിൽ നിലവിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ചലനം നഷ്ടപ്പെടാനും പ്രവർത്തകരുടെ ആവേശം നഷ്ടപ്പെടാനും ഇടയാക്കും. അതുകൊണ്ട് വയനാട് രാജിവെച്ചുകൊണ്ട് രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്ന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ രാജ്യതലസ്ഥാനത്ത് ചേർന്നിരുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇന്നാണ് അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. രാഹുൽ സൂചിപ്പിച്ചിട്ടുള്ളത് വയനാട് രാജിവെക്കുന്നു, പകരം പ്രിയങ്ക വയനാട്ടിൽ മത്സരത്തിനെത്തും എന്നുള്ളത് തന്നെയാണ്. ഒരു നേതാവ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച് ഒരു മണ്ഡലം രാജിവെക്കുന്നത് ഇത് ആദ്യമല്ല. അത് മുൻപും നേതാക്കൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ രാഹുലിനെതിരെയും കോൺഗ്രസിനെതിരെയും വലിയ ആരോപണങ്ങൾ ഉയരുന്നത് 2019 അമേഠിയിൽ കനത്ത പരാജയം നേരിട്ടപ്പോൾ രാഹുലിന് രാഷ്ട്രീയ അഭയം നൽകിയ മണ്ഡലമാണ് വയനാട്. അവിടുത്തെ ജനങ്ങൾ തൻ്റെ സ്വന്തമാണെന്നും ജനങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന വലിയ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ രാഹുൽ നടത്തിയിരുന്നു. കൂടാതെ വയനാട്ടിലെ, കേരളത്തിലെയും മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമായിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം രാഹുലും കോൺഗ്രസും നടത്തിയത്. വോട്ടെടുപ്പിന് ശേഷം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട് ഒഴിയുമ്പോൾ വയനാട്ടിലെ ജനങ്ങളോട് രാഹുൽ നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കാനായില്ല, അല്ലെങ്കിൽ ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ കബളിപ്പിച്ചു എന്ന വലിയ ആരോപണമാണ് ബി ജെ പിയും ഒപ്പം ഇടതുപക്ഷവും എല്ലാം തന്നെ മുൻപോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ വയനാട് വിട്ടുകൊണ്ട് റായ്ബറേലി രാഹുൽ നിലനിർത്തുമ്പോൾ അത്തരത്തിലൊരു ആരോപണം വരുന്നു. അതിനപ്പുറത്തേക്ക് രാഹുൽ കഴിഞ്ഞാൽ പ്രിയങ്ക എന്നെത്തുമ്പോൾ ഈ വീണ്ടും നെഹ്റു കുടുംബത്തിന് ചുറ്റിപ്പറ്റി മാത്രം കോൺഗ്രസ് രാഷ്ട്രീയം മുൻപോട്ട് പോകുന്നു എന്ന ആരോപണം വീണ്ടും ഉയരുകയാണ്. റായ്ബറേലി നമുക്കറിയാം സോണിയ നിരന്തരമായി മത്സരിച്ച മണ്ഡലമായിരുന്നു, അവിടെ ഇത്തവണ രാഹുൽ മത്സരിക്കുന്നു. വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ രാജിവെക്കുമ്പോൾ അവിടെ സഹോദരി പ്രിയങ്ക മത്സരത്തിനിറങ്ങുന്നു. അത്തരത്തിൽ നെഹ്റു കുടുംബവുമായി ചുറ്റപ്പെട്ട് മാത്രം കോൺഗ്രസ് രാഷ്ട്രീയം മുൻപോട്ട് പോകുമെന്ന ആരോപണവും ശക്തമാണ്. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ സാന്നിധ്യം അറിയിക്കാൻ കോൺഗ്രസിന് ഉത്തർപ്രദേശിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സാധിച്ചിരുന്നു. അതുകൊണ്ട് റായ്ബറേലി നിലനിർത്താമെന്ന രാഷ്ട്രീയപരമായ തീരുമാനമാണ് ഇപ്പോൾ രാഹുൽ കൈക്കൊണ്ടിട്ടുള്ളത്. വയനാട് രാജിവെക്കും, അവിടെ സഹോദരിയും ഒപ്പം കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പ്രിയങ്ക മത്സരത്തിനിറങ്ങും എന്നാണ് രാഹുൽ അറിയിച്ചിട്ടുള്ളത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.